ഞാൻ നിങ്ങളുടെ മകൻ വിഷ്ണുവല്ല, ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാൻ ഈ നിൽക്കുന്ന മാസ്റ്റർ മകൻ ഉണ്ണിയ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ കൊന്നില്ലേ? അന്ന് മരിച്ചത് സ്വന്തം മകനാന്ന് കരുതിയാ മതി. ഇതെന്റെ രണ്ടാം ജന്മമാണ്. ഈ ജന്മം എനിക്ക് തന്നത് ഈ മാഷും ഈ നാട്ടുകാരും ആ നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഇവരൊന്നും വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വരില്ല. പോയിക്കോ, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ട. ഓക്കെ, റിലാക്സ് റിലാക്സ്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിനക്ക് ജീവിക്കാം, അതിനുള്ള പ്രായവും പക്വതയും നിനക്കായി. പക്ഷേ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ അച്ഛനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. വെറും ഒരു ദിവസത്തേക്കെങ്കിലും നീ എന്റെ മകനായിട്ട് എന്റെ കൂടെ വരണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ ഇവിടുന്ന് കൊണ്ടാ പറ്റില്ല. വെറുതെ വാശി പിടിക്കരുത്. എന്നെ നിനക്കറിയാലോ, മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്. കൊണ്ടുപോകുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെന്റെ ശവമായിരിക്കും. മാഷേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. മോനെ, എന്തൊക്കെയായാലും സ്വന്തം അച്ഛനല്ലേ വിളിക്കുന്നത്. തൽക്കാലം അദ്ദേഹം പറയുന്നതനുസരിക്ക്. ഒരു ദിവസത്തെ കാര്യമല്ലേ, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുട്ടി ധൈര്യമായിട്ട് കൊളുത്തുക, എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമാധാനമായി പോയി വരും. ശരി, ഞാൻ വരാം. പക്ഷേ ഈ ഒരു ദിവസം കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് എന്റെ മേലിൽ യാതൊരു അധികാരവും അവകാശവും ഉണ്ടാവില്ല. സമ്മതിച്ചു. എല്ലാവരും എന്നെ ഇവിടെ തുണ്ണിയായിട്ട് കണ്ടു. അമ്മുവിന് എന്നെ അങ്ങനെ കാണാൻ പറ്റൂ. ഞാൻ അച്ഛന്റെ കൂടെ പോവാ. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. ഞാൻ വരും. അമ്മേ, അന്ന് ആ സംഭവത്തിന് ശേഷം മെന്റലി അപ്സെറ്റായി നിന്നെ ഹോസ്പിറ്റലിൽ നിന്നും കാണാതായി. കഴിഞ്ഞ ഒരു വർഷമായി നിന്നെ തിരയാത്ത സ്ഥലമില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്റെ സ്റ്റാറ്റസ്, ഇമേജ്,
അതിന്റെയൊക്കെ പിറകെയായിരുന്നു ഞാൻ എപ്പോഴും. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായിരുന്നിട്ട് പോലും എനിക്ക് നിന്നെ സ്നേഹിക്കുവാനോ നിന്നെക്കുറിച്ച് ചിന്തിക്കുവാനോ സമയം കിട്ടിയിരുന്നില്ല. എന്റെ തെറ്റുകളൊക്കെ ന്യായീകരിക്കാനോ ഏറ്റുപറയാനോ ഞാൻ മുതിരുന്നില്ല. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് നീയും പിന്നെ നിന്നെ സ്നേഹിച്ച പെൺകുട്ടിയുമാണ്. ഇവിടെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നിന്റെ ഭാര്യയായി അംഗീകരിച്ചുകൊണ്ടാണ്. ഇവളെ കൊണ്ടുപോകുന്നിടത്തൊക്കെ കൊണ്ടുപോയി, കൊടുക്കാവുന്ന ചികിത്സകളൊക്കെ കൊടുത്തു, പക്ഷേ ജീവൻ മാത്രമേ നിലനിർത്താൻ സാധിച്ചുള്ളൂ. ഈ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ ഇനി ഒരിക്കലും അവൾക്ക് സാധിക്കില്ല. ഇവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒരിക്കലെങ്കിലും ഇവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിനക്ക് പോകാം. പേര് അല്ലേ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് അവരൊക്കെ ഇഷ്ടായിട്ടോ. അമ്മോനെ എനിക്കൊന്ന് കാണണം, ഒരു ദിവസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. എന്നാ ഒന്നും മിണ്ടാതെ ഞാനിപ്പോ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ജീവിച്ചിരിക്കുമ്പോ മരിച്ചു എന്ന് കരുതിയവനാ ഞാൻ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടും കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. അറിയാതെയാണെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വന്നു, ഒരുപാട് പേരെ വേദനിപ്പിച്ചു. എല്ലാ പാപങ്ങളിൽ നിന്നും ഒരു മോക്ഷം തേടിയാലിയാ ഞാനിപ്പോ. അന്ന് ഒരു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ആള് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് കത്തയച്ചപ്പോ ഞങ്ങളെല്ലാം ആകെ തകർന്നുപോയി. പക്ഷെ പിന്നീട് ആലോചിക്കും തോറും മോൻ ചെയ്തത് ആ ശരിയെന്ന് തോന്നിത്തുടങ്ങി. മോൻ ചെയ്ത് തന്നെ അതിന്റെ ശരി, പക്ഷേ അത് അമ്മൂനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ പാടുപെടേണ്ടി വന്നു. അമ്മൂവും ഗോപിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അമ്മൂന്റെ അച്ഛൻ മരിച്ചു പൂരം പണിക്കര്, ഇന്നൊരാണ്ട് തികയ. എല്ലാരും കാണണമെന്നുണ്ടായിരുന്നു, സാധിക്കുന്നു വിചാരിച്ചല്ല സന്തോഷായി. നന്നായി വരും, വരട്ടെ. മോനെ, യാത്ര ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും ഇപ്പോഴും മോനു വേണ്ടി കാത്തിരിക്കുന്ന
ഈ അമ്മുവിനോടാണ്. അവളോട് യാത്ര പറഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിൽ മുമ്പൊക്കെ. കാര്യങ്ങളൊക്കെ മംഗളമായി നടന്ന സ്ഥിതിക്ക് എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ആ ചടങ്ങ് നിർവഹിക്കുകയാണ്. അതെന്റെ ഒരു അവകാശമാണ്. ഇനി എന്ത് ചടങ്ങ്? അറിയില്ല, ഒട്ടും അറിയില്ല. ദേവി, സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം.